വാർത്തയിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ തുടർ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് വിചാരണ കോടതിയിലാണ് ആവശ്യം ഉന്നയിച്ചത്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്തായിരുന്നു സംവിധായകന്റെ വെളിപ്പെടുത്തൽ? എന്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് തുടർ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കേസ്? നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ ആരംഭിക്കാൻ ഇനി കേവലം 2 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഒരു നിർണായകമായ നീക്കം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ആ കേസിൽ ഒരു തുടരന്വേഷണം ആവശ്യമാണ് എന്നാണ് ഇന്ന് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചും ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ ചില വെളിപ്പെടുത്തുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയിരുന്നു. നടിയെ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങൾ, പൾസർ സുനിയും സംഘവും പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിന് ലഭിച്ചു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ആ ശ്രമം ദിലീപും ബന്ധുക്കളും ചേർന്ന് നടത്തി എന്നും പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില ഓഡിയോ സന്ദേശങ്ങളും ഈ ബാലേന്ദ്രകുമാർ പുറത്തുവിടുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ 25-ന് ഇത് ചൂണ്ടിക്കാട്ടി ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് കേസിൽ വലിയ ഇടപെടലുകൾ ദിലീപിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ഒപ്പം ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന അടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ ദിലീപിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതായി അന്വേഷണം സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം അനിവാര്യമാണ് എന്നും പറയുന്നു. വിചാരണ നടപടികൾ ഒരുപക്ഷെ നിർത്തിവെച്ച് പോലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നൊരു നിലപാടിലേക്കാണ് പ്രോസിക്യൂഷൻ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് എത്രമാത്രം നിയമപരമായി നിലനിൽക്കും അല്ലെങ്കിൽ വിചാരണ കോടതി ഇത് അനുവദിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം നേരത്തെ തന്നെ പുതിയ ചില വിവരങ്ങൾ ലഭിച്ചതും പുതിയ സാക്ഷികളെ വിസ്തരിക്കാനും ഒക്കെയുള്ള അപേക്ഷ കോടതി തള്ളിയിരുന്നു. ഈ വിചാരണ ക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരു ഹർജി നൽകിയിരുന്നു. അനുബന്ധമായ ചില പുതിയ തെളിവുകൾ ഹാജരാക്കുന്നതിനും ചില ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ളവയുടെ യഥാർത്ഥ രേഖകൾ ഹാജരാക്കുന്നതിനും ഒക്കെ വേണ്ടി ഒരു അപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ആ അപേക്ഷ ഹർജി വിചാരണ ആരംഭിക്കാൻ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് തുടർ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിചാരണ കോടതി ഒരു തുടർ അന്വേഷണത്തിന് സാധ്യത നൽകാൻ, തുടർ അന്വേഷണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അനുമതി നൽകാൻ സാധ്യതയുണ്ടോ? അത്തരമൊരു സാധ്യത നമുക്ക് വിദൂരമാണ്. കാരണം ഈ കേസിൻ്റെ വിചാരണ നടപടിക്രമങ്ങൾ അവസാനിക്കാൻ ഇനി കേവലം 2 മാസം മാത്രം ആണ് ഉള്ളത്. സുപ്രീം കോടതി നൽകിയ ഒരു കാലയളവ് അതാണ്. നേരത്തെ 2 വട്ടം സുപ്രീം കോടതി ഈ വിചാരണ സമയം നീട്ടി നൽകിയിരുന്നു. അത് പ്രത്യേകിച്ചും ഈ കോവിഡ് മഹാമാരി നിലനിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ സാക്ഷികളെ എത്തിക്കുന്നതിനും വിസ്താര നടപടികൾ മുന്നോട്ട് പോകുന്നതിനും ഒരു തരത്തിലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഈ വിചാരണ നടപടികൾ നിർത്തിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പോയത്. അതുകൊണ്ട് തന്നെ പിന്നീട് സുപ്രീം കോടതി സമീപിക്കുകയും സുപ്രീം കോടതി ഏറ്റവും അവസാനം നൽകിയ ആ സമയപരിധി 6 മാസം കൂടിയാണ് ദീർഘിപ്പിച്ച് നൽകിയത്. അത് ഈ ഫെബ്രുവരിയിൽ പൂർത്തിയാവാനിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി പുതിയ തെളിവുകൾ ശേഖരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് കോടതി സമ്മതിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ഈ വിചാരണ നടപടികൾ ആരംഭിച്ച ഒരു നിർണായക ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ പ്രോസിക്യൂഷനും വിചാരണ കോടതിയുമായി വലിയ ഭിന്നതകൾ ഉടലെടുത്തിരുന്നു. ജഡ്ജിയെ നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതിനു മുമ്പ് ജഡ്ജി മാറ്റണമെന്ന് അല്ലെങ്കിൽ ജഡ്ജി സ്വയമേവ ഒഴിയണമെന്ന ആവശ്യം പോലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. പ്രോസിക്യൂഷന് ഒരു തരത്തിലും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ അനുവദിക്കുന്നില്ല. ഈ പ്രോസിക്യൂഷൻ നടിയെ ആക്രമിച്ച കേസിൽ തുടർ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് വിചാരണ കോടതിയിലാണ് പോലീസ് ഈ ആവശ്യം ഉന്നയിച്ചത്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പേട്ടയിൽ യുവാവിനെ കുത്തിക്കൊന്നു. ചാക്ക സ്വദേശി അനീഷ് ജോർജാണ് കൊല്ലപ്പെട്ടത്. അനീഷിനെ കുത്തിയ ലാലൻ പോലീസിന് മുന്നിൽ കീഴടങ്ങി. ലാലന്റെ വീട്ടിൽ അനീഷ് എത്തിയതിൽ